ഡിവൈഎഫ്ഐ നടക്കുതാഴ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്യുലർ അസംബ്ലി സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിസരത്ത് നടന്ന പരിപാടി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ അജീഷ് ഉദ്ഘാടനം ചെയ്തു. കുത്തിത്തിരിപ്പ് അവിടെയും കുതികാലവെട്ട് അവിടെ ഈ സമരങ്ങളെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ, ആ ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ നാട്ടിലെ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ചേർന്നാണ്. എല്ലാ കോൺഗ്രസ്സുകാരും എല്ലാ ലീഗുകാരും മോശക്കാരാണെന്ന് അഭിപ്രായം പറയുന്നില്ല, പക്ഷെ ചില ആളുകൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ നേതാവ് നിങ്ങളുടെ ഈ വടകരക്കാരൻ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അല്ലേ? ആദ്യഘട്ടം മുതൽ പറഞ്ഞു സർക്കാരുമായി യോജിച്ചൊരു സമരത്തിന് ഞങ്ങളില്ല. എന്താ കുഴപ്പമെന്ന് മുമ്പ് പറഞ്ഞില്ലേ? ഇന്നലെയും പറഞ്ഞു മുഖ്യമന്ത്രിയും ഗവർണറുമായി ഒത്തു കളിക്കുന്നു എന്നാ ഇന്നത്തെ പ്രസ്താവന. എങ്ങനെയാണ് ഒത്തു കളിക്കുന്നത് എന്ന് പറഞ്ഞില്ല ഗവർണർ. അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായി ഈ കിട്ടാവുന്ന എല്ലാ വേദികളും ഉപയോഗിച്ച് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ഗവർണറെ കൊണ്ട് ഈ സർക്കാരിന്റെ നയം ഇന്നതാണ് എന്ന് എഴുതി കൊടുത്ത് വായിപ്പിച്ചു ഇന്നലെ. ഈ സർക്കാരിന്റെ നയം അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, എന്റെ സർക്കാർ. അങ്ങനെയാണ് ഗവർണർ നയപ്രഖ്യാപനത്തിൽ പറയുക, എന്റെ സർക്കാർ പൗരത്വ ഭേദഗതി ബില്ലിനെതിരാണ്, എന്റെ സർക്കാർ എൻ പി ആർ നടപ്പിലാക്കില്ല എന്ന് ഈ കേരളത്തിലെ ഗവർണറെ കൊണ്ട് വായിപ്പിച്ചു ഇന്നലെ. മേഖലാ പ്രസിഡന്റ് ശ്രീദീപ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുജിത്ത് സ്വാഗതവും സുവിഷ്ണ നന്ദിയും പറഞ്ഞു. ഭരതൻകുട്ടോത്ത് പ്രതിരോധത്തിന്റെ പാട്ടുകൾ അവതരിപ്പിച്ചു.